സമയത്തിന് മേൽ ആധിപത്യം കൊണ്ടുവരാതെ സമയത്തിന് മേൽ ആധിപത്യം കൊണ്ടുവരാതെ നമ്മുടെ ജീവിതത്തിന്റെ വിധിയുടെ സ്വഭാവം നിർണ്ണയിക്കാൻ ആർക്കും കഴിയില്ല അതിനാൽ നിങ്ങളുടെ ഊർജ്ജം അവ പ്രവർത്തിക്കുന്ന രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾക്ക് സമയത്തിന്റെ ചുമതല ഏറ്റെടുക്കാനുള്ള ഏക മാർഗം നിങ്ങൾ ഒരു സ്റ്റീം എഞ്ചിൻ പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഒരു ജെറ്റ് എഞ്ചിൻ പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ബും അങ്ങനെ നേടിയ ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം മുഴുവനും അനുകമ്പയുടെ മാധുര്യമായി തീരും നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചതു മുതൽ ജീവിതം വളരെ സങ്കീർണമായി തീർന്നു നിങ്ങളിവിടെ എത്തിയത് ഭൂമിയിലെ മറ്റേതു ജീവിയേയും പോലെയാണ് വയറു നിറഞ്ഞാൽ ജീവിതം സുഖമായി പക്ഷേ നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ വയറൊഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമേ ഉള്ളൂ വയറു നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു 100 പ്രശ്നങ്ങൾ നമ്മളിവിടെ ജീവിതം എന്ന് വിളിക്കുന്നത് സമയത്തിന്റെ ഊർജ്ജത്തിന്റെയും ഒരു പ്രത്യേക സംയോജനം മാത്രമാണ് സമയത്തിന്റെയും ഊർജ്ജത്തിന്റെയും ഈ കൂട്ട് നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം ആളുകളും ഒരിക്കലും പരിധികളില്ലാതെയും മനോഹരമായും കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നില്ല ഒരു തടസ്സം കഴിഞ്ഞാൽ മറ്റൊരു തടസ്സം എല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ പിഞ്ചുകുഞ്ഞാണെങ്കിൽ ഡയപ്പർ ഒരു പ്രശ്നമാണ് കൗമാരക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണിന്റെ പ്രശ്നമാണ് മധ്യവയസ്കനാണെങ്കിൽ അവിടെ നിറയെ പ്രശ്നങ്ങൾ വാർദ്ധക്യമാണെങ്കിൽ ഭയാനകം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആളുകൾ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു Every phase of life, people are seeing it as some kind of a problem. ശരിക്കും മരണം ഗുരുതരമായ ഒരു പ്രശ്നമാണ് സമയത്തിന്റെയും ഊർജത്തിന്റെയും ഈ സംയോജനം നാം കൈകാര്യം ചെയ്യുന്ന ഇവയുടെ സ്വഭാവം മനസ്സിലാക്കണം സമയത്തിന്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും അത് കടന്നു പോകും നിങ്ങൾക്കതിനെ ഉന്തിക്കൊണ്ടു പോവേണ്ട ആവശ്യം വരുന്നില്ല ഹലോ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് കടന്നു പോകുന്നു ഒന്നും ചെയ്തില്ലെങ്കിലും കടന്നു പോകുന്നു നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അത് കടന്നു പോകുന്നു സമയത്തിന് മേൽ ആധിപത്യം കൊണ്ടുവരാതെ സമയത്തിന് മേൽ ആധിപത്യം കൊണ്ടുവരാതെ നമ്മുടെ ജീവിതത്തിന്റെ വിധിയുടെ സ്വഭാവം നിർണ്ണയിക്കാൻ ആർക്കും കഴിയില്ല സമയത്തെ എങ്ങനെയാണ് കയ്യിലെടുക്കുന്നത് ആളുകൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും സമയത്തെ മാനേജ് ചെയ്തിട്ടുണ്ടോ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ക്ലോക്ക് അല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് ഹലോ ഞാനിവിടെ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കുടിമാടത്തിന് 2 മിനിറ്റ് അടുത്തായി അതെ നിങ്ങൾക്കും എനിക്കും ഇതാണ് കാലത്തിന്റെ സ്വഭാവം നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തൊക്കെ ചെയ്താലും അതിനെ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല അതെപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ അത് വളരെ വേഗത്തിൽ കടന്നു പോകുന്നത് പോലെ തോന്നും നിങ്ങൾ വളരെ ദുഃഖത്തിലാണെങ്കിൽ അത് വളരെ സാവധാനം കടന്നു പോകുന്നതായി തോന്നും ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ 24 മണിക്കൂർ ചൂന്നും പറഞ്ഞങ്ങ് പോകും നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ 24 മണിക്കൂർ ഒരു യുഗം പോലെ തോന്നും അല്ലേ ശരിയാണോ അല്ലയോ അതിനാൽ ദുഃഖിതരായ ആൾക്കാർക്ക് മാത്രമേ ദീർഘായുസുള്ളൂ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ഹ്രസ്വ ജീവിതമാണ് നിങ്ങൾ ഉല്ലാസവാനാണെങ്കിൽ 1 നിമിഷം പോലെയാണ് പുഫ് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ അത് കടന്നു പോകും ജീവിതം വളരെ വേഗത്തിൽ സംഭവിക്കുന്നു എന്റെ ശരീരം പോലും സമയം കടന്നുപോയത് തിരിച്ചറിഞ്ഞിട്ടില്ല അതിപ്പോഴും സമയം കടന്നുപോയതായി ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് ഈശോയുടെ 30ാം വർഷമാണ് ഇത് ഈശോ ഫൗണ്ടേഷന്റെ 30ാം വാർഷികം 30 വർഷം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതെനിക്ക് 3 ദിവസമായാണ് തോന്നുന്നത് ഈ 3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 30 വർഷത്തിനുള്ളിൽ എന്റെ ഷെഡ്യൂൾ പ്രകാരം സിംഗപ്പൂർ എനിക്ക് അവധിക്കാലമാണ് ഞാൻ ഗോൾഫ് കളിക്കാനാണ് വരുന്നത് അല്ലെങ്കിൽ എന്റെ ഷെഡ്യൂളുകൾ അത്രയ്ക്ക് ടൈറ്റാണ് ഓക്കെ എല്ലാ ദിവസവും
കുറഞ്ഞത് 20 മണിക്കൂർ ഞങ്ങൾ ഓണാണ്. ഞാൻ ഇതുവരെ ഒരു വിമാനത്തിന് പോലും വൈകി വന്നിട്ടില്ല. ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഞാൻ 6 വിമാനത്താവളങ്ങളിൽ വരെ പോയിട്ടുണ്ട്. വിമാനം എനിക്കൊരിക്കലും കിട്ടാതിരുന്നിട്ടില്ല. എനിക്കൊരു മീറ്റിംഗും മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. ഒരു പരിപാടിക്കും ഈ 30 വർഷത്തിനുള്ളിൽ ഞാൻ വൈകി വന്നിട്ടില്ല. ഞാൻ സമയത്തെയല്ല മാനേജ് ചെയ്തത്, എന്നെ തന്നെയാണ് മാനേജ് ചെയ്തത്. സമയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണത്. അത് നിങ്ങളുടെ കൈകളിലല്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കടന്നു പോകും. ശരിയല്ലേ? നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാലും ഇവിടെയെല്ലാം ചാടി നടന്നാലും അത് കടന്നു പോയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ ചെയ്താലും അത് കടന്നു പോകും. ശരിയല്ലേ? നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും കഴിയും. സമയവുമായി അതിനൊരു ബന്ധവുമില്ല. സ്വയം മാനേജ്മെന്റാണ് വേണ്ടത്, സമയത്തെയല്ല മാനേജ് ചെയ്യേണ്ടത്. കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഇന്ത്യയിൽ നിന്നും വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. സാധാരണ 13.5-14 മണിക്കൂറാണ് എടുക്കുന്നത്. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം പാകിസ്ഥാൻ വിമാനങ്ങളെ അവരുടെ വ്യോമ അതിർത്തിയിലൂടെ പറക്കാൻ അനുവദിക്കുന്നില്ലെന്ന പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ഒരു 16 മണിക്കൂർ എടുക്കും. എനിക്ക് അവിടെയുള്ള പൈലറ്റുമാരെ എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു ലൈസൻസ് ഉള്ള പൈലറ്റുമാണ്. അതുകൊണ്ട് എന്നെ കോക്പിറ്റിലിരിക്കാൻ അനുവദിച്ചു. എനിക്ക് അവിടെ നടക്കുന്ന എന്താണെന്നറിയാൻ കൗതുകമുണ്ടായിരുന്നു. ഞാനവിടെ അവരോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, 14 മണിക്കൂറല്ലേ? അവർ പറഞ്ഞു, അല്ല സദ്ഗുരു, 16 മണിക്കൂർ. ഇപ്പോൾ അല്പം ദൂരം കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം 100 നൂറ്റാണ്ട് മുമ്പ് നമുക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നാൽ ഏകദേശം 60 ദിവസങ്ങൾ എടുക്കുമായിരുന്നു. 16 മണിക്കൂർ, അതൊരു പ്രശ്നമേ അല്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇരിക്കും, കിടക്കും, എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കും. എന്നാൽ ഈ 16 മണിക്കൂർ ഒരു വിഷയമേ അല്ല. 60 ദിവസം എങ്ങനെയാണ് 16 മണിക്കൂറായത്? എന്താണ് ഇതിന് കാരണം? ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുന്ന സ്റ്റീം എഞ്ചിനിൽ നിന്നും ജെറ്റ് എഞ്ചിനിലേക്കുള്ള ചാട്ടം അല്ലേ? പെട്ടെന്ന് 60 ദിവസം വെറും 16 മണിക്കൂറായി. അതിനാൽ നിങ്ങളുടെ ഊർജം അവ പ്രവർത്തിക്കുന്ന രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾക്ക് സമയത്തിന്റെ ചുമതല ഏറ്റെടുക്കാനുള്ള ഏക മാർഗം. നിങ്ങളൊരു സ്റ്റീം എഞ്ചിൻ പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഒരു ജെറ്റ് എഞ്ചിൻ പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ബും. ഇപ്പോൾ ചൈനക്കാർ ഒരു വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ബീജിംഗിൽ നിന്നും ന്യൂയോർക്കിലേക്ക് നിങ്ങൾക്ക് 2 മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയുമത്രേ. 2028 അവ ഉപയോഗത്തിലാകുമെന്ന് പറയുന്നു. വെറും 2 മണിക്കൂർ. അപ്പോൾ ഇത് സമയത്തിന് മേലുള്ള ആധിപത്യമല്ല, എന്നാൽ പരോക്ഷമായി അത് അങ്ങനെയാണ് താനും. ആർക്കെങ്കിലും 10 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും 100 വർഷത്തോളം ജീവിക്കുന്നുവെങ്കിൽ, അനുഭവപരമായും പ്രയോജനപരമായും നിങ്ങൾ 1000 വർഷം ജീവിച്ചതുപോലെയാണ് അത്. ഹലോ, നിങ്ങൾക്ക് സമയത്തിന് മേൽ ആധിപത്യം നേടാനുള്ള ഒരു ഒരു മാർഗം ഇതാണ്. അങ്ങനെ നേടിയ ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം മുഴുവനും അനുകമ്പയുടെ മാധുര്യമായി തീരും. സമയത്തിനുമേൽ ആധിപത്യം നേടുന്ന പക്ഷം അയാളുടെ ജീവിത അനുഭവം തന്നെ മാധുര്യമുള്ളതായി തീരും.